ഹലോ എവറി വൺ, പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് വൺ കുട്ടികളെല്ലാം ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഈ ആഴ്ച റിസൾട്ട് വരും എന്ന് ഓൾറെഡി തന്നെ HSS റിപ്പോർട്ടിൽ എന്ത് ചെയ്തു, ഇന്ന് പ്രസിദ്ധീകരിച്ചു. അവർ എക്സാക്ട് ഡേറ്റ് അല്ല കൊടുത്തിട്ടുള്ളത്, നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് 24-ാം തീയതിയാണ്. അതായത് മറ്റന്നാളാണ് നമ്മുടെ പ്ലസ് വൺ എക്സാമിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു എക്സാക്ട് ആയിട്ടുള്ള ഒരു ഡേറ്റ് അല്ല അവർ പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ളത് ഈ ആഴ്ചയിൽ തന്നെ പ്രതീക്ഷിക്കാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, ഈ ആഴ്ചയിൽ തന്നെ പ്രതീക്ഷിക്കാം എന്ന് പറയാൻ കാരണം, അവർക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ പേപ്പറുകളൊക്കെ ചെക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യണം. നമുക്കറിയാം സാധാരണ നമ്മൾ റിസൾട്ട് ഒക്കെ ചെക്ക് ചെയ്യുന്ന കുറേ സൈറ്റ്സുകളുണ്ട്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പോലും, അതായത് ചെക്ക് ചെയ്യേണ്ട കുറേ സൈറ്റുകളുണ്ട്. കേരള റിസൾട്ട്സ് ഡോട്ട് NIC.in എന്നൊക്കെ പറഞ്ഞ് കുറേ സൈറ്റുകളുണ്ട്. ആ സൈറ്റിൽ കയറി നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് സമയത്ത് നമുക്ക് ചെക്ക് ചെയ്താൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, പ്ലസ് വൺ എക്സാമിന്റെ റിസൾട്ട് സാധാരണ ഇന്ന ഡേറ്റിൽ വരും, ഇത്ര സമയത്ത് വരും എന്ന് ഒരിക്കലും പറയാറില്ല. പ്ലസ് വൺ എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ചില കേസുകളിൽ നമ്മൾ അറിയുകയുള്ളൂ. ഇതുവരെയുള്ള കാര്യങ്ങളില്ല. അതായത് നമുക്കറിയാം 10-ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുള്ള ശിവൻകുട്ടി അവിടെ ഒരു പ്രസ് മീറ്റ് വെക്കും. പ്രസ് മീറ്റിൽ വന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും, ഈ റിസൾട്ട് ഇന്ന് വരും, അതായത് ഇത്ര പേർക്ക് A+ കിട്ടി, ഇത്ര പേര് ജയിച്ചു എന്നൊക്കെ കാര്യങ്ങളെല്ലാം ശിവൻകുട്ടി പറയാറുണ്ട്. ഇതുപോലെ തന്നെയാണ് എന്ത് പ്ലസ് ടുവിലെ റിസൾട്ട് വരുന്ന സാഹചര്യത്തിൽ, പ്ലസ് ടുവിലെയും 10-ാം ക്ലാസ്സിലെയും റിസൾട്ട് വരുന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കാറുള്ളത്, ഇന്ന ഡേറ്റിൽ വരും, ഇത്ര ഡേറ്റിൽ വരും എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട് അല്ലെ. റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ട് ഓരോ പ്രസ് മീറ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ പ്ലസ് വണ്ണിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇത്രയും നാളത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം പ്ലസ് വണ്ണിന്റെ കാര്യത്തിൽ, ഇതുവരെ ഇത്ര കറക്റ്റ് ടൈമിൽ വരും എന്ന് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം തന്നെ റിസൾട്ട് വന്നത് രാത്രി 7 മണിക്കാണ് റിസൾട്ട് പ്രഖ്യാപിച്ചത്. 3 മണിക്ക് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ എത്ര മണിക്കാണ് റിസൾട്ട് വന്നത്, രാത്രി 7 മണിക്കാണ്. അതുപോലെ തന്നെ നമുക്കും ഇന്ന സമയങ്ങളിൽ ഇത്ര സമയത്ത് തന്നെ റിസൾട്ട് വരും എന്ന് പറയാനായിട്ട് പറയാൻ പറ്റുകയില്ല. എന്തായാലും HSS റിപ്പോർട്ട് പേജിൽ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരെ പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കും. പക്ഷേ നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 24-ാം തീയതിയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതിൽ രണ്ട് തരം മാർക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തത് നിങ്ങൾ എഴുതിയിട്ടുള്ള എക്സാമിന്റെ മാർക്ക്, അതായത് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി പോലുള്ള സബ്ജക്ട് ആണെങ്കിൽ 60-ിലായിരിക്കും എക്സാം. 60-ിലെ ഒരു മാർക്കും നമുക്ക് കാണാം. അതിൻ്റെ കൂടെ CE മാർക്ക് എന്ന് പറഞ്ഞ് 20 മാർക്കും കൂടെ ആഡ് ചെയ്തിട്ട് മൂന്നാമത്തെ ഒരു കോളത്തിലായിരിക്കും ടോട്ടൽ മാർക്ക് എന്ന് എഴുതിയിട്ടുള്ളത്. ആദ്യം TE മാർക്ക്, അതായത് നമ്മൾ എഴുതിയിട്ടുള്ള മാർക്ക്, 60-ിൽ ഇത്ര മാർക്ക്. അതിനുശേഷം CE മാർക്ക് എന്ന് പറഞ്ഞ 20-ിൽ ഒരു മാർക്കും കാണാം. ലാസ്റ്റ് ടോട്ടൽ മാർക്ക് ഓരോ സബ്ജക്ട് വൈസ്, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഹെഡിങ് കൊടുത്തിട്ട് 2 റിസൾട്ട് കൊടുക്കും. ലാസ്റ്റ് ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞ് ഗ്രേഡ് ഒന്നും അവർ കൊടുക്കുകയില്ല. 10-ാം ക്ലാസ്സിൽ നമുക്കറിയാം A+, AE അങ്ങനെയുള്ള ഗ്രേഡുകളാണ് നമുക്ക് സാധാരണ തരാറുള്ളത്. മാർക്ക് ലിസ്റ്റുകളല്ല, മാർക്കല്ല തരാറുള്ളത്. സാധാരണ എന്താണ്, ഗ്രേഡുകളാണ് പ്രഖ്യാപിക്കാറുള്ളത്. പക്ഷേ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം പ്ലസ് വണ്ണിന്റെ റിസൾട്ടിൽ ഒരിക്കലും ഗ്രേഡ് അവർ പറയുകയില്ല. അതിന് പകരം ഇത്ര മാർക്ക്, എക്സാമിന് എഴുതിയ കിട്ടിയ മാർക്ക്, CE മാർക്ക്, ലാസ്റ്റ് ടോട്ടൽ മാർക്ക് എന്നീ ഒരു രീതിയിലായിരിക്കും റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് A+ നിർണ്ണയിക്കാൻ പറ്റുന്നത്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം, പ്ലസ് വണ്ണിൽ ആരും തോക്കുകയില്ല. പ്ലസ് വൺ എക്സാമിന് ആരും തോക്കുകയില്ല. കാരണം പ്ലസ് വൺ എക്സാമിന്റെ റിസൾട്ട് അറിഞ്ഞുകൊണ്ട് മാത്രം ഒരാൾക്ക് തോക്കുക അല്ലെങ്കിൽ ജയിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. ജയിക്കാൻ നമുക്ക് പറയാൻ പറ്റും, ഡബിൾ പാസ് അടിച്ചാൽ ജയിക്കാൻ പറ്റും. ഡബിൾ പാസ് എന്ന് പറഞ്ഞാൽ 60-ിൽ 36 മാർക്കാണ് ഡബിൾ പാസ്. 60-ിൽ 36 മാർക്ക് ഉണ്ടെങ്കിൽ എന്താണ്, ഡബിൾ പാസ് കിട്ടിയിരിക്കും. പ്ലസ് ടുവിൽ പിന്നെ എക്സാം എഴുതിയില്ലെങ്കിൽ പോലും ആൾ എന്ത് ചെയ്തു, പരീക്ഷയ്ക്ക് ജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ തോൽക്കുകയില്ല ഒരാൾക്ക്. 60-ിൽ 16 കിട്ടിയാൽ പോലും അയാൾ തോറ്റു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് പ്ലസ് ടുവിലെയും കൂടെ മാർക്ക് ആഡ് ചെയ്തതിന് ശേഷം ടോട്ടലി 36 മാർക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ വ്യക്തി അല്ലെങ്കിൽ ആ സ്റ്റുഡൻറ് തോറ്റു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആരും തോക്കുകയില്ല. എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു വർഷം സ്കൂൾ പോലും കാണാതെ നേരിട്ട് പോയി എക്സാം എഴുതുകയായിരുന്നു. ആ എക്സാമിൽ എന്ത് ചെയ്യണം, എന്തൊക്കെയായിരിക്കും നമുക്കും അറിയാം. നമുക്ക് സർക്കാർ നല്ല മാർക്ക് തരും എന്ന് നമുക്കും അറിയാം. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു ഓരോ ക്വസ്റ്റിനും ഇന്ന ഇന്ന മാർക്കാണ്. നമ്മൾ എന്തെങ്കിലും ഒക്കെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ അതിനോർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടിയിരിക്കും. ഒരു കാര്യം ഓർത്ത്, ഈ ഒരു കാര്യങ്ങൾ ഓർത്ത് ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നല്ല മാർക്ക് തന്നെ പ്രതീക്ഷിക്കാം. ഈ ആഴ്ചയിൽ തന്നെ റിസൾട്ട് നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ചയിൽ തന്നെ റിസൾട്ട് ഏത് സമയത്ത് വേണമെങ്കിൽ
കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആരും അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട, നല്ല മാർക്ക് തന്നെ കിട്ടിയിരിക്കും. എ പ്ലസിനാണെങ്കിൽ 80 മാർക്കാണെങ്കിൽ 72 എ പ്ലസിന്, 80-ൽ 72 മാർക്ക് എ പ്ലസിനും, എ ആണെങ്കിൽ 64 മാർക്കും, അതിനുശേഷം 58 മാർക്കാണെങ്കിൽ ബി പ്ലസ്, 50 മാർക്കാണെങ്കിൽ ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 8 മാർക്ക് ഡിഫറൻസ് വെച്ചിട്ടായിരിക്കും ഗ്രേഡ് നിർണ്ണയിക്കുന്നത്. അപ്പോൾ 80 പരീക്ഷയ്ക്കാണെങ്കിൽ 72 മാർക്ക് കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, എ പ്ലസ് ആണ്. എഴുതി എടുക്കേണ്ട ഒരാൾക്കാണെങ്കിൽ 60-ൽ 52 കിട്ടി, സി മാർക്ക് 20 കൂടെ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്തായി, എ പ്ലസിലേക്ക് കടന്നു. സോ അതോർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട. എ പ്ലസ് കിട്ടാത്തവർക്കും എ പ്ലസ് കിട്ടിയവർക്കും ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എ പ്ലസ് കിട്ടിയാൽ എന്താ പറയുന്നത്, അത്രയും ഉപകാരമായി നമുക്ക് അടുത്ത വർഷത്തെ പരീക്ഷയുടെ നോക്കിക്കഴിഞ്ഞു അല്ലെ. പ്ലസ് ടുവിലെയും കൂടെ മാർക്ക് ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് എ പ്ലസ് പോലും നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവുകയുള്ളൂ. സോ ഒന്നും ടെൻഷൻ അടിക്കേണ്ട. അതുപോലെ തന്നെ പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുടെ സപ്ലിമെന്ററി ലിസ്റ്റ്, പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുടെ സപ്ലിമെന്ററി ലിസ്റ്റ് ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് രാത്രിയോടെ അതിന്റെ റിസൾട്ട് വരും. 22, 23, 24 ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻസും എടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം പിന്നെയും നമുക്ക് ഏതെങ്കിലും സ്കൂളുകളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പ്ലസ് വൺ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. സോ ആരും എന്താ പറയുന്നത് അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്നുള്ള ഒരു പരാതി കേൾക്കാറുണ്ട്. പക്ഷെ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഇനിയും സ്കൂളുകളിൽ വേക്കൻസി ഉണ്ട്. സോ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, അഡ്മിഷൻ കിട്ടാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ചിൽ തന്നെ അഡ്മിഷൻ കിട്ടാനുള്ള പരിപാടികളെല്ലാം നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട്. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇനി നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് നമ്മുടെ റിസൾട്ട് മാത്രമാണ്. സോ എല്ലാവരും പ്രാർത്ഥിക്കുക നല്ല മാർക്ക് കിട്ടാൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ആരാണ് നമ്മൾ നമ്മുടെ പേപ്പർ നോക്കുന്നത് നമുക്ക് പോലും അറിയത്തില്ല, നമ്മുടെ ടീച്ചർമാരല്ല. സോ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും നന്നായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും എന്തും സംഭവിക്കാം. സോ അതോർത്ത് എന്താ നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു, ഇനി നമുക്ക് പ്രാർത്ഥിക്കാനും കൂടെ മാത്രമേ ഉള്ളൂ. സോ എന്ത് ഏത് സമയം വേണമെങ്കിലും റിസൾട്ട് വരാം. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.